വീണ്ടും ജിൻസിലേക്ക്, ജിൻസ് അതായത് ഒരു ഒരു സമവായത്തിനുള്ള ഒരു ഒരു ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നു. നേരത്തെ സി കെ ശശീന്ദ്രൻ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ കടുവയെ വയനാട്ടിൽ നിന്ന് മാറ്റുക, അതല്ലെങ്കിൽ മറ്റെവിടെയാണെങ്കിലും തുറന്നിടാത്ത രീതിയിലേക്ക് മാറ്റുക എന്ന രീതിയിലേക്ക് ഉള്ള ഒരു നിർദ്ദേശം ഉരുത്തിരിയാനുള്ള ഒരു സാധ്യത, അതിന് ജനം അത് കേൾക്കാനുള്ള ചാൻസ് ഉണ്ടോ? നിലവിൽ ഈ സ്ഥലങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് എത്തുകയാണ്, പ്രത്യേകമായി എത്തുകയാണ്. ഈ കടുവയെ ഒരിക്കലും ഈ പ്രദേശത്തിന് കൊണ്ടുപോകരുത്, ഇതിനെ കൊല്ലണം, വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഈ ജനങ്ങളുടെ ജനജീവിതത്തിൽ തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ആളുകളുടെ പ്രതിഷേധം ഇത്ര രീതിയിൽ അണപൊട്ടി ഒഴുകുന്നത് എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ഈ പ്രദേശത്തെ ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, വാഗേരിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് നരഭോജിക്കടുവ പിടിയിലായി എന്നുള്ളത്. പക്ഷെ അപ്പോഴും ജനങ്ങളുടെ ആ രോഷപ്രകടനം അവസാനിക്കാത്തൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ആ കടുവയെ കൊല്ലണം എന്നുള്ളൊരാവശ്യം ഉയർന്നാൽ അത് നിയമപരമായിട്ടുള്ള ഒരു കുരുക്കിലേക്ക് പോവുകയും ചെയ്യും. ഏത് രീതിയിലുള്ളൊരു നിർദ്ദേശമാണ് ഉണ്ടാവാനുള്ള സാധ്യത, എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ജനങ്ങൾ പ്രതിഷേധം വളരെ ഗൗരവമുള്ളതാ. ജനങ്ങളുടെ പ്രതിഷേധത്തില് ഒരിക്കലും മുഖം തിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല. കാരണം അവിടുത്തെ ഒരു ക്ഷീരകർഷകനാണ്. ക്ഷീരകർഷകൻ വനഭൂമിയിൽ പോയി പുല്ലിയെത്താൻ പോയതല്ല, തീറ്റെടുക്കാൻ പോയതല്ല, ജനവാസ കേന്ദ്രത്തില് വളർത്തു മൃഗത്തിന് ഫാം നടത്താണ്, അദ്ദേഹം പശു ഫാം നടത്താണ്. പശുക്കൾക്ക് പുല്ല് ചെത്താൻ പോയപ്പോഴാണ് ഈ കടുവ അദ്ദേഹത്തിന് മൃഗീയമായി കൊലപ്പെടുത്തി ഭക്ഷിച്ചത്. സ്വാഭാവികമായും ഈ പത്ത് ദിവസമായിട്ടും ഈ കടുവ ആ ജനവാസ കേന്ദ്രത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഗവൺമെന്റ് പറഞ്ഞു, ഗവൺമെന്റ് നിർദ്ദേശം അനുസരിച്ച് ചീഫ് ഹൈ ലൈഫ് വാർഡൻ ക്യാമറയില് കടുവ ഐഡന്റിഫൈ ചെയ്യുക, കൂടു വെക്കുക, മയക്കുവെടി വെക്കാൻ ശ്രമിക്കുക, മയക്കുവെടി വെക്കുക, കിട്ടിയില്ലെങ്കിൽ ഷൂട്ട് ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ, ഇത് ഞങ്ങൾക്ക് ആദ്യമേ തന്നെ അറിയാം. ഇവിടെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടിയാണ് നരഭോജിയായ കടുവയെ ക്യാമറ വെക്കുക. അത് ന്യായമാണ്, ഐഡന്റിഫൈ ചെയ്യണം. കൂട് വെക്കുക, മയക്കുവെടി വെക്കുക, പിന്നെ കിട്ടിയില്ലെങ്കിൽ വെടിവെക്കുക. 10 ദിവസമായില്ലേ? വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ചെയ്യാമായിരുന്നു. 10 ദിവസം ഈ കടുവ ജനവാസ കേന്ദ്രം തന്നെ ഉണ്ടായിരുന്നത്. ഇന്നലെ വിദ്യാർത്ഥികൾക്ക് നേരെ ചാടിയില്ലേ? ഇന്നലെ പുല്ലിയെത്തും പോയ പാവം കർഷക സ്ത്രീയുടെ നേരെ ചാടിയില്ലേ കടുവ? ഞാൻ ഇതൊക്കെ അപകട സൂചനമാണല്ലോ. മാത്രമല്ല, ഈ ഇപ്പൊ കൂട്ടിലായ്പ പറയുന്നു, കൂട്ടിലായ കടുവയെ ഞങ്ങൾക്ക് വെടിവെക്കാൻ പറ്റില്ല. എന്തിനാണ് കടുവയെ പകല് ഈ കൂട്ടിൽ നിന്ന് പകല് മൃഗത്തെ പുറത്തു കെട്ടുന്നത്? എന്താ പറയുന്ന നേരം ഞങ്ങളത് വെടിവെക്കുന്നതിന് വേണ്ടി അപ്പുറത്ത്. ഞാൻ ചോദിക്കട്ടെ, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും കൂട് സ്ഥാപിക്കുമ്പോൾ, കെണി സ്ഥാപിക്കുമ്പോൾ, ഒരു വളർത്ത മൃഗത്തെ അതിൻ്റെ അകത്ത് കെട്ടുമ്പോൾ കടുവാട് വരുമല്ലോ വെടിവെക്കാൻ, അവിടെ വെക്കാലോ. ഇത് യഥാർത്ഥത്തില് ജനപ്രതികളെയും ജനങ്ങളെയും വിഡ്ഢികളാക്കുക. മാത്രമല്ല, ഈ വെടിവെച്ച് കൊല്ലണം എന്നുള്ള തീരുമാനം 9-ാം തീയതി രാത്രി അവിടെ എടുക്കുമ്പോ അവിടുത്തെ സർവകക്ഷി നേതാക്കളും ജനപ്രതിനിധികളും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അത് പോറസ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം, 144 പ്രഖ്യാപിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം. ഇനി കടുവയെ വെടിവെച്ച് കൊല്ലേണ്ടത് ആരാ? ഇതിന് നിയമപരമായി നിയമപ്രശ്നങ്ങളുണ്ട്, അറിയാം. നിയമപ്രശ്നം അറിയാത്ത ഒരു ജനപ്രതിനിധി അല്ല ഞാൻ. പക്ഷെ ജനങ്ങളുടെ പ്രതിഷേധം വളരെ ഗൗരവമായി കാണേണ്ടതുണ്ട്. ഇതിനകത്ത് ഒരു മനുഷ്യ ജീവനാണ് ഇത്ര ദിവസം ഇത് നീണ്ടുപോകാനുള്ള കാരണം മനഃപൂർവ്വമുള്ള ഒരു വീഴ്ചയാണ് എന്നുകൂടി താങ്കൾ ആരോപിക്കുകയാണല്ലേ? ഇത് വീഴ്ചയാണ്. മാത്രമല്ല, ഈ കടുവ കൂട്ടിലകപ്പെട്ടതിന് ശേഷം കൂട്ടിലുള്ള കടുവ ഞങ്ങൾക്ക് വെടിവെക്കാൻ പറ്റില്ല, 10 ദിവസം നീണ്ടു നിന്നു. ഞാൻ ചോദിക്കട്ടെ, ഇക്കാര്യത്തിൽ ഗവൺമെന്റ് വളരെ ശക്തമായി ഇടപെടേണ്ടതുണ്ട്. ഇനി ഗവൺമെന്റാണ് തീരുമാനമെടുക്കേണ്ടത്. വനംവകുപ്പ് മന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികൾ, ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ജനപ്രതിനിധികൾ ഈ സ്ഥലം സന്ദർശിക്കണം. ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചെയർമാൻ ജില്ലാ കലക്ടറാ. ജില്ലാ കലക്ടർ ഈ ദുരിത മേഖല പ്രദേശം സന്ദർശിക്കണം, അവിടുത്തെ ജനവികാരം നേരിട്ട് ബോധ്യപ്പെടണം. അല്ലാതെ ഇന്ന് സർവകക്ഷി നേതാക്കളും
സർവകക്ഷികളുടെ നേതൃത്വമുള്ള ജനപ്രതിനിധികളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ആ കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നുള്ളത്. ആ റിപ്പോർട്ടാണല്ലോ നരഭോജ് കടുവയെ റിപ്പോർട്ട് ചീഫ് ഫൈലേഷ് വാർഡിന് അയച്ചത്. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞല്ലോ, ഒരാള് സ്വകാര്യ അന്യായം ബോധിച്ചപ്പോ കോടതി എന്താ പറഞ്ഞത്? ആ കടുവ നരഭോജിയാണ്. ആ കോടതി പോയ കക്ഷിക്ക് 25,000 രൂപ പിഴ ഈടാക്കിയില്ലേ? കോടതി അങ്ങനെ നിസ്സാരവൽക്കരിക്കുമോ? കോടതി നിസ്സാരമായിട്ട് ഇത് കണ്ടിട്ടുണ്ടോ? കോടതി അടക്കം പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴും നിയമപരമായിട്ട് ചില നൂലാമാലകളില്ലേ? വനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വളരെ പെട്ടെന്ന് ആ രീതിയിലേക്ക് പ്രതിഷേധം ഒരു വശത്ത് നിൽക്കുന്നു, കോടതിയുടെ ഇടപെടൽ നിൽക്കുന്നു, ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരം നിൽക്കുന്നു, ഇതൊക്കെ സംബന്ധിക്കുമ്പോഴും ഒറ്റയടിക്ക് കടുവയെ വെടിവെച്ചു കൊല്ലാൻ കഴിയുകയില്ല നിയമപരമായിട്ട് എന്ന് താങ്കൾക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ നിയമപരമായിട്ട് വെടിവെച്ചു എന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ടല്ലോ. വെടിവെച്ച് കൊന്ന കർണാടക തൊട്ടടുത്ത് കർണാടക 50 കിലോമീറ്റർ അപ്പുറത്ത് കർണാടകയാ കടുവയെ വെടിവെച്ചു ഒന്നില്ലേ? വയനാട് ജില്ലയിൽ 2013 നായിക്കെട്ടിയിൽ കടുവ ഇറങ്ങി ആശങ്ക ഉണ്ടായി, മനുഷ്യജീവൻ പൊലിഞ്ഞില്ലെന്നേ ഉള്ളൂ. അല്ല, കൂട്ടിൽ പിടിച്ച സാഹചര്യത്തിൽ വെടിവെച്ചു കൊല്ലുന്നത് മറ്റൊരു അഭ്യാസമല്ല. ഇതൊക്കെ പോകുമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള അഭ്യാസമാണല്ലോ. ഇത് തിരിച്ചറിയാത്ത ആളുകളാണോ ജനങ്ങള്? അതുകൊണ്ട് ഇത് ഗവൺമെന്റ് ഇടപെട്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടായാൽ മാത്രമേ ജനങ്ങളുടെ പ്രതിഷേധം അവർ പിന്മാറുകയുള്ളൂ. അതായത് കടുവയെ മനഃപൂർവ്വം കൊല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ആരോ നടത്തുന്നു എന്ന രീതിയിലല്ലേ ആണല്ലോ താങ്കൾ പറയുന്നത്? അത് ആരാണ് അങ്ങനെ ഇടപെടുന്നത്? ഞാൻ മാത്രമല്ലല്ലോ, പൊതുവായിട്ടുള്ള എല്ലാ മേഖലകളിലും ചർച്ചകൾ ഉയർന്നിട്ടുണ്ടല്ലോ. അവിടുത്തെ ജനങ്ങൾ പോലും പറഞ്ഞു ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ജനപ്രതിനിധികളും ഒത്തുകളിയാണ്. എന്തിനാണ് നമ്മൾ ഒത്തുകളിക്ക് നിൽക്കുന്നത്? ഒരു ജനജീവ ഒരു ഒരു മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞാൽ അതിന് ഗൗരവത്തിൽ കാണുന്നു ഞങ്ങൾ. നിയമങ്ങളും നടപടികളും ഒക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. എല്ലാം വനവകുപ്പ് ഗവൺമെന്റും വനവകുപ്പുമായുള്ള തീരുമാനമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതായത് പ്രതിഷേധവുമായി മുന്നോട്ട് പോകും, അപ്പോൾ ജനങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും, താങ്കൾ ജനങ്ങൾക്കൊപ്പം തന്നെയാണ്? ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങൾ പറയുന്ന ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾക്ക് താളം തുള്ള നിൽക്കുന്നതാണോ ജനപ്രതിനിധികൾ? എത്ര മദ്യസം പറയാൻ ഞങ്ങൾ ഇടപെട്ടു. അന്ന് രാത്രി 10 മണിക്ക് ഞാൻ ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും ജനങ്ങളുമായി മധ്യസ്ഥ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്താണ് ബോഡി അവിടെ നീക്കം ചെയ്തത്. ഓക്കെ, തീർച്ചയായിട്ടും വളരെയധികം നന്ദി. സുൽത്താൻ ബത്തേരി MLA ICBalakrishnan ആണ് പ്രതികരിച്ചത്. ഇപ്പോൾ വിജയകുമാർ പ്ലാത്തൂർ പരിസ്ഥിതി പ്രവർത്തകൻ കൂടി